നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം തുടരുന്നതിനിടെ ഇറാന്റെ സൈനിക ഊർജ്ജ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരിക്കും ഇസ്രയേലിലെ ആക്രമണമെന്ന സൂചന നൽകി അമേരിക്കൻ ഉദ്യോഗസ്ഥർ എൻ ബി സി ന്യൂസിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് അന്താരാഷ്ട്ര മാധ്യമമായ റോയിട്ടേഴ്സ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒക്ടോബർ ഒന്നിന് ഇറാൻ തങ്ങൾക്ക് നേരെ നടത്തി അപ്രതീക്ഷിത വ്യോമാക്രമണത്തിൽ മറുപടി നൽകുമെന്ന് ഇസ്രേ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ആണവ കേന്ദ്രങ്ങൾ ഇസ്രേൽ ആക്രമിക്കുമോ എന്ന കാര്യത്തിലും വ്യക്തത വന്നിട്ടില്ല ിപൂർ അവധി ദിവസങ്ങളിലായിരിക്കും ഇസ്രയേലിന്റെ ആക്രമണം ഉണ്ടാകുകയെന്നാണ് സൂചന ഇസ്രയേലിന്റെ ആക്രമണം പ്രതിരോധിക്കുന്നതിന് അതിരുകൾ ഉണ്ടാകില്ല എന്നാണ് ഇറാൻ പ്രതികരിച്ചിരിക്കുന്നത് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖിയാണ് ഇറാന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് സാഹചര്യം നീങ്ങാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും തങ്ങൾ നടത്തിയിട്ടുണ്ട് ഞങ്ങളുടെ ജനങ്ങളെയും താല്പര്യങ്ങളെയും സംരക്ഷിക്കുന്നതിനു മുന്നിൽ ചുവപ്പ് വരകളൊന്നുമില്ലെന്നും അറാഖി സമൂഹ മാധ്യമമായ എക്സൈൽ കുറിച്ചു നിലവിൽ തെക്കൻ ലബനാൻ കേന്ദ്രീകരിച്ചാണ് ഇസ്രയേലി ആക്രമണം നടക്കുന്നത് കഴിഞ്ഞ ദിവസം ഇരുന്നൂറ് ഹിസ്പുള കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായാണ് ഇസ്രയേലി വ്യോമസേന അറിയിച്ചിരിക്കുന്നത് ലബനനിൽ നിന്ന് തൊടുത്ത അഞ്ചു മിസൈലുകൾ നിർവീര്യമാക്കിയതായും വ്യോമസേന പറയുന്നു തെക്കൻ ലബനില് നിന്ന് ഹിസ്ബുളയുടെ ഭാഗമായവരെയും ആയുധങ്ങളെ പിടികൂടിയതായും ഇസ്രേൽ സൈന്യം അവകാശപ്പെട്ടിട്ടുണ്ട് തെക്കൻ ലബനാനിൽ കഴിഞ്ഞ ഒരു വാർത്തമായിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം ഇസ്രയേൽ ആക്രമണം വിപുലീകരിച്ചതോടെ പന്ത്രണ്ട് ലക്ഷത്തോളം പേർ പലായനം ചെയ്യേണ്ടി വന്നതായാണ് ലബനൻ സർക്കാർ പറയുന്നത് ഇതിനോടകം ഇസ്രയേൽ ആക്രമണത്തിൽ രണ്ടായിരത്തിഒരുന്നൂറ് പേരാണ് കൊല്ലപ്പെട്ടത് പതിനായിരത്തിലധികം പേർക്ക് ഗുരുതര പരിക്കുകൾ ഏറ്റിട്ടുണ്ട് കൊല്ലപ്പെട്ടവരിൽ എത്ര സ്ത്രീകളും കുട്ടികളും സാധാരണക്കാരും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഇസ്രയേലുമായുള്ള സംഘർഷത്തിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇറാനെതിരെ തിരിച്ചടിക്കൊരുങ്ങുന്ന ഇസ്രയേലിനെ ഏതെങ്കിലും വിധത്തിൽ സഹായിക്കാൻ തങ്ങളുടെ പ്രദേശങ്ങളോ വ്യോമ ഉപയോഗിച്ചാൽ ഗൾഫ് രാജ്യങ്ങൾ കടുത്ത പ്രത്യാഘാരങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് ഭീഷണി വ്യോമാതിർത്തിയോ സൈനിക താവളങ്ങളോ ഉപയോഗിച്ച് തെഹ്റാനെതിരെ ഒരു ഗൾഫ് രാജ്യം സ്വീകരിക്കുന്ന ഏതൊരു നടപടി മുഴുവൻ ഗൾഫ് രാജ്യങ്ങളും ഒരുമിച്ച് സ്വീകരിച്ച നടപടിയായി കണക്കാക്കുമെന്നും അതിനനുസരിച്ച് പ്രതികരിക്കുമെന്നും ഇറാൻ വ്യക്തമാക്കി സൗദി അറേബ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ജോർദാൻ ഖത്തർ തുടങ്ങിയ രാജ്യങ്ങൾക്കാണ് നയതന്ത്ര മാർഗത്തിലൂടെ രഹസ്യ മുന്നറിയിപ്പായി ഇറാൻ നൽകിയിരിക്കുന്നത് മുന്നറിയിപ്പിന് പിന്നാലെ ഇറാൻ തങ്ങളുടെ എണ്ണ ശേഖരങ്ങളിൽ ആക്രമണം നടത്തുമെന്ന ആശങ്കയിലാണ് ഗൾഫ് രാജ്യങ്ങൾ ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേന ആസ്ഥാനത്തേക്ക് ഇസ്രയൽ സൈന്യം ആക്രമണം നടത്തിയ സംഭവത്തിൽ യു എസ് പ്രതിരോധ സെക്രട്ടറി ലോർഡ് ഓസ്റ്റിൻ ആശങ്ക അറിയിച്ചു ഇസ്രോയൽ പ്രതിരോധ മന്ത്രി യോ ഫോൺ സംഭാഷണത്തിലാണ് ഓസ്റ്റിൻ അമേരിക്കയുടെ പ്രതികരണം അറിയിച്ചത് യു എൻ ആസ്ഥാനത്തേക്കും ഉദ്യോഗസ്ഥർക്കും സുരക്ഷ ഉറപ്പാക്കണമെന്ന് ഓസ്റ്റിൻ ഗാലനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് സമാധാന സേനയുടെ ഭാഗമായ അഞ്ചു പേർക്കാണ് മൂന്ന് ആക്രമണങ്ങളിലായി പരിക്കേറ്റത് ഈ മാസം ആദ്യം ഇസ്രയേലിനെ ലക്ഷ്യമിട്ട ഇരുന്നൂറോളം ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈലുകളാണ് പതിച്ചത് ഇതിനെതിരെ ഇസ്രയേൽ കടുത്ത പ്രതികരണ നടപടി സ്വീകരിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇറാൻ മുന്നറിയിപ്പുമായി രംഗത്ത് വന്നത് ലബനാനിലും ഗാസ്തയിലും ഇസ്രേൽ നടത്തുന്ന ആക്രമണത്തിനും ഹിസ്ബുള നേതാവ് ഹസൻ അസ്രേലിയുടെ കൊലപാതകത്തിനുള്ള തിരിച്ചടിയായി ഇറാൻ ആക്രമിക്കുകയായിരുന്നു ഇറാന്റെ ആക്രമണത്തിന് കൃത്യമായ മറുപടി നൽകുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിരുന്നു എന്നാൽ തിരിച്ചടി നൽകിയാൽ ഇസ്രയേലിനെ കാത്തിരിക്കുന്നത് വൻ നാശവുമായിരിക്കുമെന്നായിരുന്നു ഇറാന്റെ പ്രതികരണം ഇതോടെ സംഘർഷം രൂക്ഷമാധ്യതകളും വർദ്ധിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത